നമസ്കാരം ഗോവയിൽ വീണ്ടും ബി ജെ പി അധികാരത്തിലേറാൻ പോവുകയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി കാർക്കും അല്ലാത്തവർക്കൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു മുഖമാണ് മനോഹർ പരീക്കറിൻ്റെ അദ്ദേഹം സർവസമ്മതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിരുന്നു ഗോവക്കാരോട് ചോദിച്ചാൽ അവർ പൊതുവെ പല രാഷ്ട്രീയക്കാരായിരിക്കാം പക്ഷേ പൊതുവെ പറയുന്നൊരു കാര്യമാണ് ഈ നിങ്ങളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് പേര് ഉൽപ്പൽ പരീക്കർ എന്നാണ് ഉൽപ്പൽ പരീക്കർ അതായത് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെയുള്ള പരീക്കർ പരീക്കർ എന്നത് തന്നെ മറ്റു വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ബ്രാൻഡ് നെയിമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ബി ജെ പി ഇത്തവണ മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം ഡിമാൻഡ് ചെയ്തത് പനാജി സീറ്റാണ് പക്ഷേ ബി ജെ പി ഗോവ നേതൃത്വം ആ സീറ്റ് മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കുകയും ഉണ്ടായില്ല അങ്ങനെ ബി ജെ പിയോട് തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം ബി ജെ പിക്ക് എതിരായിട്ട് മത്സരിക്കുകയും ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ പരാജയപ്പെടുകയും ചെയ്തു പക്ഷേ ആരുടെ മകനാണ് എന്ന് ബി ജെ പി കാർക്കും ഗോവക്കാർക്കുമെല്ലാം വളരെ നന്നായിട്ടറിയാം ഇനി ഉത്തർപ്രദേശിലേക്ക് നോക്കുക അവിടെ നോയിഡ മണ്ഡലത്തിൽ പങ്കജ് സിംഗ് എന്ന വ്യക്തി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ട് നേടി വിജയിക്കുകയുണ്ടായി അത് ആരുടെ മകനാണെന്നറിയാമോ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ മകനാണ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് രാജ്നാഥ് സിംഗ് ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് സീറ്റ് മോഹവുമായി തൻ്റെ പുത്രൻ അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി അന്ന് രാജ്നാഥ് സിംഗ് തൻ്റെ മകനോട് പറഞ്ഞു എൻ്റെ ലേബലിൽ നിനക്ക് ഈ പാർട്ടിയിൽ സീറ്റില്ല നിനക്ക് നിൻ്റെ കഴിവ് വെച്ച് ഈ പാർട്ടിയിൽ സീറ്റ് ലഭിക്കും പക്ഷേ അതിന് നീ മണ്ണിലിറങ്ങി പ്രവർത്തിക്കണം അന്നു മുതൽ ആ പിതാവിൻ്റെ വാക്കും കേട്ട് അദ്ദേഹം പാർട്ടി പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് നടക്കുന്നു നീണ്ട പതിനാറ് വർഷമാണ് നീണ്ട പതിനാറ് വർഷമാണ് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാൻ വേണ്ടി കാത്തിരുന്ന കാലയളവ് ഒടുവിൽ സീറ്റ് ലഭിച്ചു വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ച് കയറിയത് ഇനി ഗോവയിലേക്ക് വന്നാൽ നമ്മൾ ഈ ഫോട്ടോ കണ്ടതാണ് വ്യക്തിയെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു പക്ഷേ ചോരത്തിളപ്പം പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയൊക്കെ ആയിരിക്കാം മനോഹർ പരിക്കർ എന്നത് ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഖ്യയിലെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇമോഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യശശരീരനായിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും ആ ഓർമ്മയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ചു വന്നാൽ ഈ പാർട്ടിയിൽ സ്പേസ് ഉണ്ടായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അദ്ദേഹം മാതൃകയാക്കേണ്ടത് രാജ്നാഥ് സിംഗിൻ്റെ മകനെപ്പോലെ ഉള്ളവരെയാണ് ഉറപ്പായിട്ടും പറയാൻ പറ്റും മനോഹർ പരീക്കർ ജീവിച്ചിരുന്നു എങ്കിൽ തൻ്റെ മകൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പരീക്കറും രാജ്നാഥ് സിംഗ് പറഞ്ഞ അതേ വാചകം തന്നെ സ്വന്തം മകനോട് പറയും ഈ പാർട്ടി ഇങ്ങനെയാണ് ഇവിടെ മരുമക്കത്തായമോ അല്ലെങ്കിൽ കുടുംബവാശിയോ ഒന്നും അനുവദിച്ചു കൊടുക്കുന്ന ഒരു അല്ല അങ്ങനെയായിരുന്നെങ്കിൽ പല മന്ത്രിമാരുടെ മക്കൾക്കും പല നേതാക്കന്മാരുടെ മക്കൾക്കും മക്കളുമൊക്കെ മത്സരിക്കുന്ന ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടേനെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ അവരൊക്കെ വർഷങ്ങളോളം പാർട്ടിയിൽ പണിയെടുത്ത് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ലഭിക്കാറുള്ളൂ മനോഹർ പരീക്കറും പങ്കജ് സിംഗും ഈ പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പാഠപുസ്തകം തന്നെയാണ് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്നും എങ്ങനെയാണ് നടത്തേണ്ടതെന്നും എന്നതിനുള്ള രണ്ട് ഉത്തമ ഉദാഹരണങ്ങൾ വെബ് ഡെസ്ക് തത്ത്